നമസ്കാരം ഒരുപാട് പേര് ചോദിക്കാറുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ പ്രവാസ ജീവിതമാണ് നാട്ടിലെത്തി ഒരു ഡയറി ഫാം തുടങ്ങാൻ ആലോചനയുണ്ട് എന്താണ് ചെയ്യേണ്ടത് അറിയുവാനും ചെയ്യുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുവാനും ഏറെയുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നു ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിരക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തുടങ്ങേണ്ട ഒന്നാണ് ഡയറി ഫാം നാട്ടിലൊരു ഡയറി ഫാം തുടങ്ങി വച്ചു വിദേശത്തിരുന്നു നടത്താമെന്ന സ്വപ്നം കാണുന്നത് സാറ്റലൈറ്റ് ക്യാമറ ഫാമിൽ വെച്ചാൽ പോലും രക്ഷയില്ല ഉടമസ്ഥൻ കൂടെയുണ്ടെങ്കിൽ മാത്രമേ അധികവും ഡയറി ഫാം വിജയിക്കൂ വിശ്വസ്തരായ നോട്ടക്കാർ ഉണ്ടെങ്കിൽ പോലും പണം മുടക്കിയ ആൾ ഇല്ലെങ്കിൽ പണി കിട്ടും സ്ഥല ലഭ്യത ജലലഭ്യത പണലഭ്യത ഫാം തുടങ്ങുന്നതിനുള്ള സാധ്യതകൾ നിർമ്മാണ ചിലവുകൾ ഡയറി ഫാം അനുബന്ധിച്ച് നടത്താവുന്ന സംരംഭങ്ങൾ തീറ്റയുടെ ലഭ്യത സമ്മിശ്ര കൃഷിയുടെ സാധ്യത പാലിൻ്റെ വിപണനം പാലുൽപ്പന്ന നിർമ്മാണം കൃഷിയിടത്തിലെ ഓരോ ഉൽപ്പന്നവും പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത മൂല്യവർധനവ് തുടങ്ങിയ അനേകം കാര്യങ്ങൾ നന്നായി പഠിക്കേണ്ടതുണ്ട് കൃഷിയിടം രൂപകൽപ്പന ചെയ്യുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു കയ്യിലുള്ള സ്ഥലം മുഴുവനും പ്രയോജനപ്പെടുത്തണം വീട് കാലിത്തൊഴുത്ത് തീറ്റ പുൽകൃഷി ബയോഗ്യാസ് പ്ലാന്റ് കമ്പോസ്റ്റ് നിർമ്മാണം വളക്കുഴി ചാണകം ഉണ്ടാക്കി വിപണനം ജലസംരക്ഷണം കോഴി ആട് പന്നി മുയൽ താറാവ് അലങ്കാര പക്ഷികളും ഓമന മൃഗങ്ങളും ജലസേചന കുളം മഴ കുഴികൾ മഴവെള്ള സംഭരണികൾ മത്സ്യകൃഷി നെൽകൃഷി ഹ്രസ്വകാല വിളകൾ പച്ചക്കറി കൃഷി വാണിജ്യ വിളകൾ പാൽ സംസ്കരണം മൂല്യവർധിത ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങി അനേകം സാധ്യതകൾ ഒരു പുരിടത്തിൽ സംരംഭകർക്കുണ്ട് നാട്ടിൽ നന്നായി നടക്കുന്ന ഡയറി ഫാമുകൾ സന്ദർശിക്കുക അവർ തീറ്റ വാങ്ങുന്ന വിപണിയും വിലയും മനസ്സിലാക്കുക എന്നതെല്ലാം ആദ്യത്തെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ് വിജയിച്ച ഫാമുകൾ കണ്ട് കണ്ണു തള്ളാതെ പരാജയപ്പെട്ട് പൂട്ടിപ്പോയ ഫാമുകൾ കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഡയറി ഫാം ലൈസൻസിങ് നടപടിക്രമങ്ങൾ മനസ്സിലാക്കുക മൃഗ ചികിത്സ സൗകര്യം ഉറപ്പാക്കുക എന്നിവയും ചെയ്യുക പശു വളർത്തലിലും താല്പര്യമുള്ള അനുബന്ധ മേഖലകളിലും നല്ല പരിശീലനങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പുകൾ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഈ വകുപ്പുകളുടെ വെബ്സൈറ്റ് വഴി പദ്ധതികളും പരിശീലനങ്ങളും എല്ലാം അറിയാം ഓരോ ഗ്രാമപഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റികളിലും ഒരു മൃഗാശുപത്രിയും ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഓരോ ക്ഷീരവികസന ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ ലഭ്യമാക്കുന്നതിന് ഈ ഓഫീസുകളുമായി ബന്ധപ്പെടാം ഡയറി ഫാം എവിടെയാണുള്ളത് ആ സ്ഥലത്തുള്ള ഓഫീസിന് മാത്രമേ പദ്ധതികൾ നൽകി സഹായിക്കാൻ സാധിക്കുകയുള്ളൂ ബാങ്ക് ലോൺ ആവശ്യമെങ്കിൽ നബാർഡിൻ്റെ പദ്ധതികൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യതകളും കൂടി ബാങ്കിൽ അന്വേഷിക്കാം സോഷ്യൽ മീഡിയ വഴിയും കൃഷിയിലും പശു വളർത്തലിലും ഉള്ള നൂതന സാങ്കേതിക വിദ്യകൾ നന്നായി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്